നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാൽവൻ താഴ്വരയിൽ ഉണ്ടായ ഇന്ത്യ ചൈന ഏറ്റുമുട്ടലിന് പിന്നാലെ ചൈനയുമായി ഇന്ത്യ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു. എന്നാൽ വാണിജ്യ ബന്ധത്തിൽ ഇന്ത്യ മാറ്റം വരുത്തുന്നതിൽ ചൈനയ്ക്ക് വിറളി പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുമായുള്ള ചൈനയുടെ സമ്പദ്ഘടനയുടെ ബന്ധത്തെ നിർബന്ധപൂർവ്വം വിച്ഛേദിക്കുന്നത് ഇരു രാജ്യങ്ങളെയും വ്രണപ്പെടുത്തുമെന്നാണ് ചൈനയുടെ ഭീഷണി. ചൈന ഇന്ത്യയ്ക്ക് ഒരു തന്ത്രപരമായ ഭീഷണിയല്ലെന്നും പരസ്പര സഹകരണത്തോടെ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ലെന്നും ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ സൺ വെയ്തോങ് വ്യക്തമാക്കി. ചൈനീസ് ആപ്പുകൾ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചൈനീസ് അംബാസിഡറുടെ ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. പരസ്പര സഹകരണത്തിലൂടെ ഒരുമിച്ച് നേട്ടമുണ്ടാക്കുന്നതിനെയാണ് ചൈന പിന്തുണയ്ക്കുന്നതെന്നും ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം നേട്ടമുണ്ടാക്കുന്ന രീതിയെ എതിർക്കുന്നുവെന്നും സൺ അഭിപ്രായപ്പെടുന്നു. നമ്മുടെ സമ്പദ്ഘടനകൾ പരസ്പര പൂരിതവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതും പരസ്പരം ആശ്രയിക്കുന്നതുമാണ്. നിർബന്ധപൂർവ്വം സമ്പദ്ഘടനകളെ വിച്ഛേദിക്കാനുള്ള ശ്രമം ഈ പ്രവണതയ്ക്ക് എതിരാണ്. അത് നഷ്ടമെന്ന പരിണിത ഫലത്തിലേക്ക് നയിക്കുമെന്നും അംബാസിഡർ പറയുന്നു. ഗാൽവൻ താഴ്വരയിൽ ചൈന നടത്തിയ കയ്യേറ്റത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു വരിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ പിന്നാലെ ചൈനീസ് വിരുദ്ധ പ്രകാരം രാജ്യങ്ങളും അലയടിച്ചിരുന്നു. ഇതിന്റെ പിന്നാലെ ബോയ്കോട്ട് ചൈന ഉയർന്നു കേട്ടിരുന്നു. ടിക്ടോക്ക് അടക്കമുള്ള ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചിരുന്നു. ഇത് ചൈനയ്ക്ക് വലിയ തിരിച്ചടി മാത്രമല്ല നഷ്ടവും വരുത്തിയിരുന്നു. മാത്രമല്ല ഇന്ത്യ ചൈനയുമായുള്ള വ്യാപാര ബന്ധത്തിലും ഉലച്ചിൽ പറ്റിയിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതികരണവുമായി ചൈന രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ കിഴക്കൻ ലഡാക്കിൽ സംഘർഷമുണ്ടായ ഭൂരിപക്ഷം അതിർത്തി പ്രദേശങ്ങളിലും ഇന്ത്യയുടെയും ചൈനയുടെയും സൈനിക പിന്മാറ്റം പൂർണ്ണമായെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. എങ്കിലും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായി അടുത്തഘട്ട സൈനിക തല ചർച്ച തുടങ്ങാനുള്ള മന്ത്രാലയം അറിയിച്ചു തീരുമാനത്തിലാണ്. സംഘർഷം തുടരുന്ന ഇന്ത്യ ചൈന അതിർത്തിയിൽ 35,000 സൈനികരെ കൂടി വിന്യസിക്കാൻ കരസേന നടപടി ആരംഭിച്ചിരിക്കുന്നു. കിഴക്കൻ ലഡാക്കിലെ അതിർത്തിയിൽ കടന്നുകയറിയ ചിലയിടങ്ങളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാൻ ചൈനീസ് സേന തയ്യാറാകാത്ത സാഹചര്യത്തിലാണിത്. സംഘർഷം നീളാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് സേനാബലം വർദ്ധിപ്പിക്കുന്നത്. നിലവിൽ 3 ഡിവിഷനുകൾ ഉൾപ്പെടെ 40,000 സൈനികരാണ് അതിർത്തിയിലുള്ളത്. ഇതിൽ ഒരു വിഭാഗത്തെ പിൻവലിച്ച ശേഷം കൂടുതൽ പേരെ എത്തിക്കും. അതിർത്തിയിലെ ഭൂരിഭാഗ സ്ഥലങ്ങളിൽ നിന്നും പിന്മാറിയതായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശരിയല്ലെന്ന് സേനാവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. പാങ്ഗോങ് ഡെപ്സാങ് എന്നിവിടങ്ങളിൽ പിന്മാറിയിട്ടില്ല. പ്രശ്നം പരിഹരിക്കുന്നതിന് ഇരു സേനാ കമാൻഡർമാരും വീണ്ടും കൂടിക്കാഴ്ച നടത്തും. ഈ ഒരു സാഹചര്യത്തിൽ ഇരിക്കെയാണ് ചൈന മുന്നറിയിപ്പുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.